ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ സെക്കൻഡ് എപ്പിസോഡ് ഓഫ് അറ്റ്ലാന്റിസ് അക്വഞ്ചർ. ദിസ് ഈസ് അറ്റ്ലാന്റിസ് ദ പാം, ദ റൈറ്റ് സൈഡ് ഓഫ് അറ്റ്ലാന്റിസ് അക്വഞ്ചർ, ആൻഡ് ദ അതർ ദാറ്റ് ബിഗ് ബിൽഡിംഗ് ഈസ് അറ്റ്ലാന്റിസ് റോയൽ. നൗ ഐ ആം ഇൻ ദ മോണോറെയിൽ. യു ക്യാൻ കം ഹിയർ ബൈ മോണോറെയിൽ ഓർ ടേക്ക് എ ക്യാബ് ഓർ ഡ്രൈവ് ടു റീച്ച് ദിസ് ലൊക്കേഷൻ ആൻഡ് പാർക്ക് അറ്റ് ദ ഹോട്ടൽ. ദുബായിലെ ഏക മോണോറെയിൽ പ്ലാറ്റ്ഫോമാണിത്. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഈ മോണറലിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് അറ്റ്ലാന്റിസ് അക്വഞ്ചർ ഉള്ളത്. കേഴ്സ്ണർ ഇൻ്റർനാഷണലാണ് ഓണർ ആൻഡ് ഡെവലപ്പർ ഓഫ് റോയൽ അറ്റ്ലാന്റിസിൻ്റെ. പ്രീവിയസ് വീഡിയോയിൽ ഓൺലി ഞാൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സ്ലൈഡ്സുകൾ മാത്രമാണ്. ഇന്നത്തെ വീഡിയോ അക്വഞ്ചറിൻ്റെ ഔട്ട് സൈഡ് വ്യൂസും അറ്റ്ലാന്റിസ് ലോസ്റ്റ് ചാമ്പർ അക്വേറിയമാണ് കാണിക്കുന്നത്. ഇവിടേക്ക് നിങ്ങൾക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിത്തിൻ എ ഇയർ ഫ്രീ ആക്സസ് ചെയ്യാനുള്ള മാർഗം ഞാൻ പറഞ്ഞുതരാം, അത് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു വേൾഡ് ലാർജസ്റ്റ് അക്വാ പാർക്കാണ്. അംജുമേരുടെ അടുത്ത എൻഡിലാണ് ഈ ഹോട്ടൽ ഉള്ളത്. മോണോറെയിലിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് അറ്റ്ലാന്റിസ് ഹോട്ടലാണ്. അറ്റ്ലാന്റിസ് ഹോട്ടലിൻ്റെ എൻട്രൻസ് ഭാഗത്ത് കൂടെ തന്നെയാണ് അറ്റ്ലാന്റിസ് അക്വഞ്ചറിലേക്കും ഡോൾഫിൻ ഏരിയത്തിലേക്കും എല്ലായിടത്തേക്കുമുള്ള പ്രവേശന കവാടമുള്ളത്. വാക്കിംഗ് പാത്തിൽ ഇതുപോലുള്ള സ്മോൾ ബൂത്തുകൾ കാണാം. ഓൾമോസ്റ്റ് സോർട്ട് ഓഫ് തിങ്സ് കിട്ടും, ബട്ട് റിയലി എക്സ്പെൻസീവ് ആണ്. ദിസ് ഈസ് ദ എൻട്രൻസ് സൈഡ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഭാഗം തന്നെയാണിത്. ഇഫ് യു ആർ നോട്ട് വിസിറ്റിംഗ് അറ്റ്ലാന്റിസ് വിത്തൗട്ട് ബൈയിങ് എ പാസ്, യു ഹാവ് ടു ആക്സസ് ദീസ് പ്ലേസസ് വിത്തൗട്ട് എനി ചാർജ്. ദിസ് ഈസ് ദ ഗാലറി സൈഡ്. There are some shops are here, and you can see the Lost Chamber Aquarium in the entrance side of the Atlantis Hotel, but inside you have to go, there is some charges are there. Atlantis ennu paranjal all in all aanu. Aquanger, beach, dolphinarium, aquarium, agane ella vidha sambhavangalum oru kudakkilil ennu parayna reethilana ibadathe structure. ദുബായിലെ ഏക ഒരു വാട്ടർ പാർക്കാണ് വിത്ത് പ്രൈവറ്റ് ബീച്ച് ഉള്ളത്. ഏകദേശം 1 കിലോമീറ്റർ സ്ട്രക്ച് ആയിട്ടുള്ള വൈറ്റ് സാൻഡാണ് ഇതിലുള്ളത്. ഇതൊരു മാൻമെയ്ഡ് ഐലൻഡാണ്. ഇതാണ് അക്വഞ്ചറിൻ്റെ റിസപ്ഷൻ ഡെസ്ക്. ഇന്നത്തെ ദിവസം നല്ല തിരക്കാണ്. ഇതാണ് അക്വഞ്ചറിൻ്റെ ടാഗ്. ഈ ടാഗ് ഉപയോഗിച്ച് നമുക്ക് ലാസ്റ്റിൽ നമ്മൾ സഞ്ചരിച്ചിരിക്കുന്ന ഫോട്ടോസ് എല്ലാം നമുക്ക് ചെറിയൊരു പൈസ കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻ്റ് ചെയ്ത് കിട്ടും. ഞാനിവിടെ നിന്നൊരു ചെറിയൊരു ലോക്കർ കൂടി എടുത്തിട്ടുണ്ട്. ഇതാണ് അക്വഞ്ചറിൻ്റെ എൻട്രൻസ് ആൻഡ് ടിക്കറ്റ് ലോബി. ഫുഡൊന്നും ഇവിടെ അലൗഡ് അല്ല, ചെറിയ സ്നാക്സൊക്കെ അലൗഡ് ചെയ്യുന്നുണ്ട്. ഈ കാറ്റലോഗ് എടുക്കാൻ മറക്കരുത്, ഇത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരം ചെയ്യും. അപ്പോൾ ഇതാണ് എൻട്രൻസ് കഴിഞ്ഞുള്ള ഭാഗം. വളരെ മനോഹരമായിട്ടുള്ള സ്ട്രക്ചിങ് ആണുള്ളത്. ഇതിൻ്റെ അകത്ത് കിടന്നു കഴിഞ്ഞാൽ മാസ്കിൻ്റെ ഉപയോഗമില്ല. നല്ല മനോഹരമായ ചെറിയൊരു വെള്ളച്ചാട്ടം. ഇതിനുശേഷം ഞാൻ നേരെ പോയത് ലോക്കർ റൂമിലേക്കാണ്. ചെറിയ ലോക്കറാണ് ഞാൻ എടുത്തത്. 2 ടൈപ്പ് ലോക്കറുണ്ട്. ലോക്കർ ചാർജബിളാണ്. ഇതാണ് ലോക്കറുകൾ. അതിൽ തന്നെ ഇതെടുത്തിട്ട് സ്കാൻ ചെയ്യണം. താഴത്തെ ലോക്കർ തുറന്നു, ലോക്കറിനകത്ത് സമീപിച്ചു. ലോക്കർ റൂമിന് പുറത്തുള്ള ഒരു റിസപ്ഷൻ ഡെസ്കിൽ ചെന്നാൽ അവിടെ നിന്ന് ഫ്രീ ആയിട്ടൊരു സോക്സ് കിട്ടും. അറ്റ്ലാന്റിസിലെ ഏറ്റവും വലിയ അട്രാക്ഷനാണ് ഈ ലേസി റിവർ. ഇത് 2.3 കിലോമീറ്റർ ആണ് ഉള്ളത്. ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 45 മിനിറ്റ്സ് എടുക്കും ഫുൾ റൈഡിനായിട്ട്. ഓൾമോസ്റ്റ് ഓൾ പീപ്പിൾ ആർ ഗോയിങ് ദിസ് ലേസി റിവർ. സോ മെനി ഡെസ്റ്റിനേഷൻ ആർ ദർ ഫോർ ഗെറ്റിംഗ് ഇൻസൈഡ് ദിസ് പൂള്. ഇത് മോണോറെയിലിൻ്റെ ബീമാണ്. ഇതിനകത്ത് കൂടെയാണ് ഈ മോണോറെയിൽ വരുന്നത്. വളരെ സുന്ദരമായുള്ള കാഴ്ചകളാണ് ഇതെല്ലാവരും.
മറ്റുള്ള വാട്ടർ പാർക്കിനെയും എനിക്ക് വ്യത്യസ്തമായിട്ട് തോന്നിയത് ഒരുപാട് തണൽ മരങ്ങളും ഷെയ്ഡ്സുകളും ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ സമ്മർ സീസണിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ടയേർഡ്നെസ് അനുഭവപ്പെടാൻ സാധ്യതയില്ല. ഈ ലേസി റിവർ ഓൾമോസ്റ്റ് എല്ലാ ഭാഗത്തു കൂടെ പോകുന്നുണ്ട്. ഫോർ എവ്രിവെയർ ഇതുപോലുള്ള സെക്യൂരിറ്റി ഗാർഡ്സുകളുണ്ട് എല്ലാ സ്ഥലത്തും. എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ ഞാനിതെല്ലാം കാണിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള ഫുട് പാത്തിൽ ചെറിയ ചെറിയ സ്റ്റാളുകളുണ്ട്. ചിലപ്പോൾ നമുക്ക് തോന്നും വില കുറവാണെന്ന്, പക്ഷേ വെരി എക്സ്പെൻസീവ്. ഇതാണ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ. ചിൽഡ്രൻസിനായിട്ടുള്ള വൈഡ് ഏരിയയാണിത്. ഒരുപാട് വാട്ടർ സ്ലൈഡ്സും വാട്ടർ ഫീച്ചേഴ്സും ഇതുപോലെയുണ്ട്. വളരെ നല്ല മനോഹരമായ കാഴ്ചയാണിത്. ഇഫ് യു വാണ്ട് ടു കം ഹിയർ യു ഹാവ് ടു കം അറ്റ്ലീസ്റ്റ് ബിഫോർ 10 o'clock യു കം ഹിയർ ബിക്കോസ് സോ മെനി റഷസ് ആർ ഹിയർ. ആഫ്റ്റർ 11-12 o'clock യു കെ നോട്ട് ഗെറ്റ് ഇൻസൈഡ് ദിസ് പൂൾ ആൻഡ് സ്ലൈഡ്സ്. ആൻഡ് പ്രോപ്പറായിട്ടുള്ള സ്വിമ്മിംഗ് ഗിയർ യൂസ് ചെയ്യണം. സ്ലൈഡ്സ് റൈഡ്സിനൊക്കെ പോകുമ്പോൾ ക്യാമറ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ക്യാമറ മാത്രമല്ല വേണ്ടത്, പ്രോപ്പറായിട്ടുള്ള സ്ട്രാപ്പ് എന്തെങ്കിലും വേണം ചെസ്റ്റിലോ ഹെഡിലൊക്കെ ആയിട്ട് വെക്കാനായിട്ട്. പല റൈഡ്സുകളിലും എൻ്റെ ക്യാമറ അലൗഡ് ചെയ്തില്ല, അതുകൊണ്ട് തന്നെ സ്ലൈഡ്സുകളിലൊക്കെ കുറേ ഭാഗങ്ങളെല്ലാം വിട്ടുപോയി. ഒന്നോ രണ്ടോ സ്ലൈഡ്സിൽ മാത്രമേ എനിക്ക് ക്യാമറ യൂസ് ചെയ്യാൻ സാധിച്ചുള്ളൂ. അപ്പോൾ അതെല്ലാം ക്ലിയറായിട്ട് ചെക്ക് ചെയ്യുക. സിം ഷോട്ട്സ് തന്നെ പ്രത്യേകമായിട്ട് മേടിക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ വന്ന് മേടിക്കാൻ നിന്നാൽ ടൂ മച്ച് കോസ്റ്റ്ലി ആണ്. എല്ലായിടത്തും സേഫ് ഗാർഡുകളുണ്ട്. അവർ നമ്മളെല്ലായ്പ്പോഴും നിരീക്ഷിക്കുന്നുണ്ട്. പ്രോപ്പറല്ലാത്ത രീതിയിലാണ് നിങ്ങൾ എന്തെങ്കിലും വിയർ ചെയ്തിരിക്കുന്നതെങ്കിൽ അവർ ഇൻസൈഡിലേക്ക് അലൗഡ് ചെയ്യത്തില്ല. ഇതാണ് ഫെയ്ത്ത് ഓഫ് ലീപ്പ്. 98 feet മെഗാ വാട്ടർ സ്ലൈഡ്സാണിത്. ദിസ് വാട്ടർ സ്ലൈഡ് വിൽ ഗെറ്റ് യു ട്യൂട്ടിങ് എ ത്രോ ടു ക്ലിയർ ആർക്ലിക് ട്യൂബ് സറൗണ്ടഡ് ബൈ ദ ഷാർക്സ്. Within 4-5 seconds you will reach under the pool. ഇതാണ് ഷാർക്ക് ലഗൂണ്. എപ്പോഴും ഇതിൽ ഡൈവേഴ്സ് കാണും. ഷാർക്ക് മറ്റുള്ള മാമൽസിനൊക്കെ ഫുഡ് കൊടുക്കുന്നത് ഇവരാണ്. ഇതിൽ തന്നെ അണ്ടർ കൂടെയുള്ള രണ്ട് സ്ലൈഡ്സുകളുണ്ട്. ഒന്ന് നേരത്തെ കണ്ട ഇതുപോലുള്ള സ്ലൈഡ്സ്. 30 meters അപ്പിൽ നിന്ന് ഒന്നോ രണ്ടോ പേര് ട്യൂബിലൂടെ വന്നിട്ട് ജസ്റ്റ് സ്വിം ചെയ്ത് പോകുന്ന രീതിയിലാണ്. അത് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാം. But they didn't allow me to shoot this because of safety measure undayirunnilla adinte verile ivrippa mammals ne fishes kodukkana shrimps aanu njan kandathu. 105 slides and attractions inde kuda for all age and thrill levels ile idella ulpadunnathu 79 rides across 3 towers aanu ullathu. 26 മറൈൻ വാട്ടർ സ്പോർട്സും ഇവിടെയുണ്ട്. അക്വഞ്ചറിലുള്ള 14 lagoons 8 million gallons ഓഫ് ഓഷ്യൻ വാട്ടർ അതിലുള്ളത്. മോർ ദാൻ 50,000 അക്വാറ്റിക് ആനിമൽസ് ഇവിടെയുണ്ട്. 250 മറൈൻ സ്പേഷ്യസും ഉണ്ട് ഇവിടെ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇന്നർ ട്യൂബ് വഴി 1 or 2 persons ക്യാൻ ഗോ വിത്ത് ഫൈബർ ഗ്ലാസ് ദാറ്റ്സ് അലവ് യു ടു എൻജോയ് ദ 360 degree വ്യൂ ഓഫ് ദ ഷാർക്ക് ഫീൽഡ് ലഗൂൺ. വെരി നൈസ് വ്യൂ ആണത്. സി ഇൻസൈഡ് ദ അക്വേറിയത്തിൻ്റെ അകത്തു കൂടെ പോകുന്നത്. സി വെരി നൈസ് പിക്ചർ. ഇതല്ലാതെ അനദറായിട്ടുള്ള സംഭവമാണ് ലോസ്റ്റ് ചാമ്പർ അക്വേറിയം. അത് ഞാൻ ലാസ്റ്റിൽ കാണിച്ചു തരാം. അതിന് പ്രത്യേകമായിട്ടുള്ള ചാർജസ് ഉണ്ട്. അതല്ലാതെ അറ്റ്ലാന്റിസ് ഹോട്ടലിൻ്റെ സൈഡ് വഴി പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഇതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഓൾ റൈഡ്സ് ആർ ഫ്രീ അൺലിമിറ്റഡ്. എപ്പോഴും ഇതുപോലുള്ള സ്വിമ്മേഴ്സ് കാണും. ഗ്ലാസ്സുകളെല്ലാം തുടക്കുവാനും ഫുഡ് കൊടുക്കുവാനും മാമൽസിന്. ഒട്ടനവധി ഷാർക്കുകളൊക്കെ കാണാം. ബ്ലൂ വെയിൽ ഷാർക്ക് എല്ലാം ഉണ്ട് ഇവിടെ.
റിയലി അമേസിംഗ് വ്യൂ. People going from the tube. See, the waves are coming and they are going out. This is the wave. നെപ്റ്റ്യൂൺ ടവറാണ്, ഇതിലാണ് ലീപ്പ് ഓഫ് ഫെയ്ത്ത് എല്ലാം ഉള്ളത്. ഇത് അനദർ റൈഡ്സ് ആണ്. വെരി ത്രില്ലിംഗ് മൂവ്മെൻ്റ് തന്നെയാണിത്. ഇതാണ് കിലോമീറ്റർ കണക്കിന് കിടക്കുന്ന ലേസി റിവർ. വളരെ അട്രാക്റ്റീവായിട്ടുള്ള സംഭവമാണിത്. For all ages they can go these rides. Almost all areas covered this aquarium. Very nice view. Some of the rides are coming for this attached with this river. You can see on my previous video. This is the most attractive place. There are so many golf cars are there. They are taking to the another section of the right side. Nalla sandy beach aanu, white powdered sandy beach aanu. It is similar to namukku use cheyan pattum. Almost all cabs are full. Now I am walking to the another section. ബീച്ച് സൈഡിലായിട്ട് ചെറിയ ചെറിയ ഇതുപോലുള്ള സ്റ്റാളുകളുണ്ട്. വെരി നൈസ് വ്യൂ ആണിത്. വൈറ്റ് കളറാണ്. ആ കാണുന്നതാണ് ബുർജ് അറബ്. അതും കഴിഞ്ഞുള്ള സീഷോറാണിത്. ഇത് മാൻമെയ്ഡ് ഐലൻഡാണ്. ആംജുമേര നെക്കിൽ പ്രോപ്പർട്ടീസിൻ്റെതാണ്. അതിപ്പോൾ ഓൺ ചെയ്തിരിക്കുന്നത് ദുബായ് ഗവൺമെൻറ്റാണ്. അറ്റ്ലാന്റിസ് ഓൺ ചെയ്തിരിക്കുന്ന കാൻസ് ഇൻ്റർനാഷണൽ ആണ്. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അക്വഞ്ചസിലെ ഈ ബീച്ച് ഏകദേശം 700 meters. ഈ വാട്ടർ പാർക്ക് 17,000 hectares ആണുള്ളത്. വേൾഡ് ലാർജസ്റ്റ് സർക്കംഫറൻസസ് വാട്ടർ റൈഡ്സും ഫസ്റ്റ് ടിൻ റേസിംഗ് ട്യൂബ് റൈഡ്സും അതുപോലെ തന്നെ ലോങ്സ്റ്റ് സിപ്ലൈൻ സർക്യൂട്ടും ഉള്ള മിഡിൽ ഈസ്റ്റിലെ ഏക ഒരു വാട്ടർ പാർക്കാണിത്. ഞാനിപ്പോൾ തിരിച്ച് ക്യാമറ ലോക്കറിൽ വെക്കാൻ പോവുകയാണ്. കാരണം ഇവിടെയുള്ള റൈഡ്സിനെല്ലാം എൻ്റെ ക്യാമറ അലോഡ് ചെയ്യുന്നില്ല. അതിൻ്റെ കൂടെ സ്പെഷ്യൽ എക്വിപ്മെൻറ്റ്സ് കൂടെ വേണം ബിയർ ചെയ്യാനായിട്ട്. ഇതാണ് അടുത്ത റൈഡ്സിൻ്റെ സെക്ഷൻസ്. തിരിച്ചു പോവുകയാണ്. ലോക്കറിൽ ഇനി ഈ ക്യാമറ വെച്ചതിന് ശേഷം മാത്രമേ എനിക്ക് ഇനി റൈഡ്സിൽ പോകാൻ പറ്റുള്ളൂ. വളരെ മനോഹരമായ സ്ട്രക്ചേഴ്സ് വളരെ മനോഹരമായിട്ടുണ്ട്. This is the way? Go ahead, you run, bug it in. You can go this way. Yeah, okay. Thank you. Almost all places ഒരുപാട് ചെടികളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും ഒരു മരുഭൂമിയാണെന്നോ അതുപോലെ തന്നെ ഒരു മാൻമെയ്ഡ് ഐലൻഡാണെന്നോ തോന്നത്തില്ല. അതുപോലെ രീതിയിലാണ് ഇവിടെയുള്ള ചെടികളെല്ലാം വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഒരുപാട് തണൽ മരങ്ങളെല്ലാം ഉണ്ട്. ശരിക്കൊരു ജംഗിളിൽപ്പെട്ട പ്രതീതിയാണ് നമുക്ക് തോന്നുക. എവിടെയും വെള്ളത്തിൻ്റെ സൗണ്ടുകൾ കേൾക്കാം. റിവറിൻ്റെ വഴികളൊന്നും നേരെയുള്ളതല്ല. വളഞ്ഞു കുളഞ്ഞു പോകുന്നതിൻ്റെ പേരിൽ കുറച്ച് ഡിഫിക്കൽട്ടാണ് കണ്ടുപിടിക്കാൻ ഏത് ഭാഗത്തേക്കാണ് പോകേണ്ടതെന്ന്. ഞാൻ
ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡായി ഏത് ഭാഗത്തേക്കാണ് പോകേണ്ടതെന്ന് അറിയാനായിട്ട്. പല വഴിയിലൂടെ ഡിവൈഡ് ചെയ്യുന്ന പോകുന്ന പാസ്സാണിത്. ഇനി നിങ്ങൾക്കിവിടെ ഫ്രീ ആക്സസ് ആയിട്ട് വരാൻ പറ്റുന്ന കാര്യം പറഞ്ഞു തരാം. നിങ്ങളുടെ ബർത്ത്ഡേ ടൈമിൽ നിങ്ങൾക്കിവിടെ ഫ്രീ ആക്സസ് ആയിട്ട് വരാൻ പറ്റും. അതിനുള്ള മാർഗമാണ് ഇപ്പോൾ പറയുന്നത്. നിങ്ങളുടെ മൊബൈലിലോ കമ്പ്യൂട്ടർ ബ്രൗസർ എടുക്കുക. അതിനുശേഷം ടൈപ്പ് ചെയ്യുക അറ്റ്ലാന്റിസ് ബർത്ത്ഡേ ഫ്രീ എൻട്രി. അപ്പോൾ ഇതുപോലെ കാണിക്കും. അക്വഞ്ചർ ഫ്രീ ബർത്ത്ഡേ പാസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പേജ് വരും ഇതുപോലെ. അവിടെ ഫിൽ ചെയ്യാനുള്ള ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡറ്, ഇമെയിൽ അഡ്രസ്സ്, കൺട്രി ഓഫ് റെസിഡൻസ് കൊടുത്തതിന് ശേഷം അപ്ലൈ ചെയ്യുക. വൺസ് യു അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമെയിലിൽ ഒരു മെയിൽ കിട്ടും അറ്റ്ലാന്റിസ് വിത്ത് ഒരു റെഫറൻസ് നമ്പർ കൂടെ. വിത്ത് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ 7 days പിരിയറും അതിന് ശേഷമുള്ള ഡേയ്സ് കിട്ടും. അതിനിടയിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് അക്വഞ്ചർ. എമിറേറ്റ്സ് ഐഡിയോ പാസ്പോർട്ടോ കൊണ്ടുവരേണ്ടതാണ്. ഇതാണ് ലോസ്റ്റ് ചാമ്പർ അക്വേറിയം. വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ അക്വേറിയമാണ്. 11 million liters ആണ് ഇതിലെ വെള്ളം. ഇതിനെ അംബാസഡർ ലഗൂൺ എന്ന് പറയും. 10 meters ഡീപ്പ് ഉണ്ട് മറൈൻ ഹാബിറ്റേറ്റ്. വൺ ഓഫ് ദ ലാർജസ്റ്റ് ഓപ്പൺ എയർ അക്വേറിയമാണിത് ഇൻ ദ മിഡിൽ ഈസ്റ്റ് ആൻഡ് ആഫ്രിക്കൻ റീജിയനിൽ. അറ്റ് വൺ ഓഫ് ദ ടോപ്പ് 10 largest ഇൻഡോർ അക്വേറിയത്തിൽ പെട്ടതാണ് ഈ അക്വേറിയം. ഈ 5000 സ്പേഷ്യസ് ഓഫ് ഫിഷസും ആൻഡ് മാമൽസും ഉണ്ട് ഈ അക്വേറിയത്തിൽ. ഇതൊരു ലോസ്റ്റ് ചാമ്പറാണെന്ന് പറയാൻ കാരണം ഒരുപാട് കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ പോലെയുള്ള ഒരുപാട് നിർമ്മിതികൾ ഇതിൻ്റെ അകത്തുണ്ട്. വളരെ രസകരമായിട്ടുള്ള കാഴ്ചയാണ്. അറ്റ്ലാന്റിസിലെ ഏതോ ഒരു ഭൂപ്രദേശം കടലിൽ പോയ ഒരു പ്രതിവിധിയാണ് തോന്നുക. അതുപോലെയാണ് ഇതിൻ്റെ നിർമ്മിതി. ഇവിടെയും ഒട്ടനവധി ഡൈവേഴ്സിനെ കാണാൻ സാധിക്കും. ഇവിടെ ചെറിയൊരു എമൗണ്ട് കൊടുത്താൽ നമുക്കും ഇതുപോലെ തന്നെ ഫിഷ് ഫീഡിങ്ങിനും മറ്റുമായിട്ട് പോകാൻ സാധിക്കും. നമ്മൾ ഇതുവരെ കാണാ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കടലിലെ ഒരു മറ്റൊരു വേൾഡ്. ദ മോസ്റ്റ് അട്രാക്റ്റീവ് സീനറി തന്നെയാണ് ഇത്. ഇത് അറ്റ്ലാന്റിസ് ഹോട്ടലിൻ്റെ റിസപ്ഷൻ ഏരിയയിലുള്ള ഭാഗമാണ്. ഇവിടേക്ക് ഏതൊരു ഗസ്റ്റിനും പാസ് ചെയ്യാൻ കഴിയുന്നതാണ് വിത്തൗട്ട് ടിക്കറ്റ്. അതല്ലാതെ അകത്തുള്ള കാഴ്ചകൾ കാണാനായിട്ട് സ്പെഷ്യൽ ടിക്കറ്റ് എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഫിഷസിന് അവർ ഫുഡ് കൊടുക്കുകയാണ്. ആ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾ UAE റെസിഡൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരാൻ ട്രൈ ചെയ്യുക വിത്ത് ഫ്രീ ആക്സസ് ഓർ പേയ്മെൻറ്റ്. യു ക്യാൻ സീ ദ ഓഫേഴ്സ് ഓൺ എവറി ടൈം ഓൺ അറ്റ്ലാന്റിസ് വെബ്സൈറ്റ്. ഓക്കെ, പ്ലീസ് ഗോ ആൻഡ് ചെക്ക്.
ഇതാണ് അറ്റ്ലാന്റിസ് ഹോട്ടലിൻ്റെ ലോബി. ഇവിടെ വരെ നമുക്ക് അനുവാദമുണ്ട്. ഇവിടെയുള്ള ഗസ്റ്റിന് അക്വഞ്ചറിലേക്ക് ഫ്രീ എൻട്രൻസ് ആണുള്ളത്. ദുബായ് അക്വാറിയം കഴിഞ്ഞാൽ ഒരുപക്ഷെ രണ്ടാമത്തെ അക്വാറിയം ആയിരിക്കും ഇത്, ലാർജസ്റ്റ്. അപ്പോൾ ഞാൻ തിരിച്ചു പോവുകയാണ് മോണോറെയിൽ വഴി. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ലേസി റിവർ ആണ് ഈ കാണുന്നത്. ഒത്തിരി എൻജോയ് ചെയ്ത സ്ഥലമാണിത്, ലേസി റിവർ. സോ നെക്സ്റ്റ് ടൈം പ്രോപ്പറായിട്ടുള്ള എക്യുപ്മെൻറ്റ്സും കൊണ്ട് റെക്കോർഡ് ചെയ്യാൻ വീണ്ടും വരുന്നതാണ് സ്ലൈഡ്സുകളെല്ലാനും. സോ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.